السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد، فاتقوا الله عباد الله. قال المؤلف رحمه الله രചയിതാവ് പറഞ്ഞു, അതായത് അലിമാം അൽ ബർബഹാരി അദ്ദേഹം പറഞ്ഞു, ഫമിന സുന്നത്തി ലുസൂമുൽ ജമാ, അസുന്നത്തിൽപ്പെട്ടതാണ് അഥവാ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസാചാരത്തിൽപ്പെട്ടതാണ് അൽ ജമാഅത്തിൻ്റെ കൂടെ തന്നെ ആയിരിക്കണം എന്നുള്ളത്. ലുസൂം എന്ന് പറഞ്ഞാൽ കൂടെ തന്നെ ഉണ്ടായിരിക്കുക, അൽ ജമാഅത്ത് അൽ ജമാഅത്തിൻ്റെ കൂടെ. ഫമൻ റഗൈബ ഗൈറൽ ജമാഅത്തി, അൽ ജമാഅത്തല്ലാത്ത മറ്റൊന്നിനെ ആരെങ്കിലും ആഗ്രഹിച്ചാൽ, താല്പര്യപ്പെട്ടാൽ, വഫാറഖഹ എന്നിട്ട് അൽ ജമാഅത്തിൽ നിന്ന് വിട്ടുപിരിയുകയും ചെയ്താൽ, ഫഖദ് ഖലാ റിബ്ഖത്തൽ ഇസ്ലാമി മിൻ ഉനുഖി, തീർച്ചയായും അവൻ ഇസ്ലാമിൻ്റെ പാശം തൻ്റെ കഴുത്തിൽ നിന്ന് ഊരിക്കളഞ്ഞു. ഫഖദ് ഖലാ, അവൻ ഊരിക്കളഞ്ഞു, തീർച്ചയായിട്ടും അവൻ ഊരിക്കളഞ്ഞു, റിബ്ഖത്തൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ കയർ, ഇസ്ലാമിൻ്റെ പാശം, മിൻ ഉനുഖി അവൻ്റെ കഴുത്തിൽ നിന്ന്, അഥവാ അവൻ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് പുറത്തായി. വക്കാന ദാലൻ മുദില്ലൻ, അവൻ വഴിതെറ്റിയവനും വഴിതെറ്റിക്കുന്നവനുമാണ്, അവൻ പിഴച്ചവനും പിഴപ്പിക്കുന്നവനുമാണ്. അപ്പൊ ഷെയ്ഖ് തൻ്റെ ശർഹ സുന്നയിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, അൽ ജമാഅത്തിൻ്റെ കൂടെ തന്നെ ചേർന്ന് നിൽക്കണം എന്നത് അതാണ് ഇസ്ലാമിക അഖീദ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ അതാണ്. അൽ ജമാഅത്തല്ലാത്ത, അതായത് യഥാർത്ഥ സംഘമല്ലാത്ത മറ്റൊന്നിനെ ആരെങ്കിലും ആഗ്രഹിക്കുകയും അൽ ജമാഅത്തിനെ അവൻ വിട്ടുകളയുകയും ചെയ്താൽ, തീർച്ചയായിട്ടും അവൻ ഇസ്ലാമിൽ നിന്നാണ് പുറത്തു കിടക്കുന്നത്. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് അൽ ജമാഅത്താണ്. അപ്രകാരം അൽ ജമാഅത്തിനെ ഉപേക്ഷിക്കുന്നവൻ, അൽ ജമാഅത്തിന് വിരുദ്ധമായ മറ്റ് സംഘങ്ങളെ തെരഞ്ഞു പോകുന്നവൻ, വഴിതെറ്റിയവനും മറ്റുള്ള ആളുകളെ വഴിതെറ്റിക്കുന്നവനുമാണ് എന്നാണ്. അപ്പം ലുസൂം എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല അതിനെ വിശദീകരിക്കുകയാണ്, മാദാമൽ അമ്രു കദാലിക്, ഒരു കാര്യം അപ്രകാരം തന്നെ തുടരുക എന്നതാണ് ലുസൂം, എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുക. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സുന്നത്താണ്, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. ഇനി ആ സുന്നത്ത് പലതരമുണ്ട്. സുന്നത്തിൻ്റെ പല വശങ്ങളിൽ ഒരു കാര്യമാണ് ലുസൂമുൽ ജമാഅത്ത്, അതായത് ജമാഅത്തുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ സംഘത്തിൻ്റെ കൂടെ തന്നെ അവനുണ്ടാകണം, ഇസ്ലാമിക സംഘത്തിൻ്റെ കൂടെ തന്നെ ചേർന്ന് ഉണ്ടാകണം എന്നുള്ളത്. ഇവിടെ ഇസ്ലാമിക സംഘം എന്ന് പറഞ്ഞാൽ മുസ്ലിം നാമമുള്ള, കാനേഷുമാരി നാമമുള്ള മുസ്ലിങ്ങളല്ല, നേരെ മറിച്ച് ഷെയ്ഖ് ഫൗസാൻ അഫീലുള്ള പറയുന്നത് ജമാഅത്തുൽ മുസ്ലിമീൻ അല്ലദീന അലൽ ഹഖ്, സത്യത്തിൽ അടിയുറച്ച് നിൽക്കുന്ന മുസ്ലിങ്ങളുടെ സംഘത്തിനാണ് ഇവിടെ അൽ ജമാഅത്ത് എന്ന് പറയുന്നത്. ഏത് എല്ലാ സംഘങ്ങളെയും നമുക്ക് അൽ ജമാഅത്ത് എന്ന് പേരിട്ടുകൂടാ. യഥാർത്ഥ അൽ ജമാഅത്ത് ഏതാണ്? അത് സത്യമാർഗത്തിൽ അടിയുറച്ച് നിൽക്കുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മുറുകെ പിടിച്ച മാർഗമേതോ അതിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകളാണ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം, മൻ ഫാറഖൽ ജമാഅത്ത ഖിയദ ശിബിരിൻ ഫഖദ് ഖലാ റിബ്ഖത്തൽ ഇസ്ലാമി മിൻ ഉനുഖി. ഈ ഹദീസിൻ്റെ ആശയമാണ് ഷെയ്ഖിൻ്റെ വാക്യത്തിൽ വന്നിട്ടുള്ളത്. ആരെങ്കിലും അൽ ജമാഅത്തിൽ നിന്ന് ഒരു ചാണളവെങ്കിലും വിട്ടു നിൽക്കുകയാണെങ്കിൽ അവൻ അവൻ്റെ കഴുത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ കയർ ഊരി വെച്ചു എന്ന്. ഇത് ശക്തമായ താക്കീതാണ്. കാരണം ഇസ്ലാം തൻ്റെ കഴുത്തിൽ നിന്ന്, തന്നിൽ നിന്ന് ഇസ്ലാം പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ അയാൾ നരകാവകാശിയായി തീരുക. അതുകൊണ്ടാണ് അത് ഏറ്റവും വലിയ വഴികേടാണെന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അലൈക്കും ബിൽ ജമാ, ഇസ്ലാമിക സംഘത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഫഇന്ന യദല്ലാഹി അലൽ ജമാ, തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ കൈ അൽ ജമാഅത്തിനുമീതയാണുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഹുദൈഫത്ത് ബിൻ യമാൻ അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരപ്പെട്ട പ്രസിദ്ധമായ ഒരു ഹദീസിൽ ഫിത്തനകളെ കുറിച്ച് പറയുമ്പോൾ, ഫിത്തനകളുടെ കാലത്ത് എന്ത് ചെയ്യണം, അപ്പോൾ ഫിത്തനക്ക് കാരണമാകുന്ന വ്യതിയാന കക്ഷികളെ മുഴുവൻ വിട്ടുകളയണം എന്ന് പറഞ്ഞ സമയത്ത്, അൻ തൽസമ ജമാഅത്തൽ മുസ്ലിമീന വ ഇമാമഹും, നീ മുസ്ലിങ്ങളുടെ സംഘത്തിൻ്റെ കൂടെ തന്നെ നിൽക്കണം, അവരുടെ നേതൃത്വത്തിൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ജമാഅത്ത് ഉണ്ടാകുന്നത് രണ്ട് ഘടകങ്ങൾ ചേരുമ്പോഴാണ്. ഒന്ന്, ഈ അൽ ജമാഅത്ത് അത് അംഗീകരിക്കപ്പെടുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തത്, ആ ജമാഅത്തിൻ്റെ മാർഗം കിതാബും സുന്നത്തുമായിരിക്കണം. ഖുർആനും സുന്നത്തും മാർഗമായി സ്വീകരിച്ച, മൻഹജായി സ്വീകരിച്ച
ജമാഅത്ത് ഏതോ അതാണ് അൽ ജമാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും വ്യക്തിയിലേക്ക് ചേർക്കപ്പെടുന്ന മദ്ഹബുകൾ അതല്ല അൽ ജമാഅത്ത്, മറിച്ച് അൽ കിതാബ് വസുന്ന, ഖുർആനും സുന്നത്തുമാണ് അൽ ജമാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, അതൊരു സംഘമായി നിൽക്കുന്നത് അതിനെ നയിക്കുന്ന ഒരു നേതൃത്വം ഉണ്ടായിരിക്കണം എന്നതാണ്. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നായകത്വം വഹിക്കുന്ന ആ നേതാവിനെ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതും നമ്മുടെ ബാധ്യതയാണ്. അതാണ് തൽസമ ജമാഅത്തൽ മുസ്ലിമീന വ ഇമാമഹും എന്ന് പറഞ്ഞതിന് ചുരുക്കം. ഇനി ഒരിടത്ത് ഒരു ഇമാമും ഇല്ല, ഒരു ജമാഅത്തും ഇല്ല, യോഗ്യനായ ഒരു ഇമാമും ഇല്ല എന്ന് വെക്കുക, അവിടെ എന്താണ് ഒരു മുഅ്മിന്റെ ബാധ്യത? തഅതസിലു തിൽക്കൽ ഫിറഖ കുല്ലഹ, എല്ലാ കക്ഷികളെയും നീ വിട്ടു നിൽക്കണം. അപ്പം ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന ഒരു മുസ്ലിം സംഘം ഇല്ലെങ്കിൽ, അതിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു ഇമാമ് ഇല്ല എങ്കിൽ, അവിടെ മറ്റെല്ലാ തരത്തിലുള്ള വ്യതിയാന ചിന്തകൾ ഗ്രസിച്ചിരിക്കുന്ന കക്ഷികളാണെങ്കിൽ ആ കക്ഷികളെ മുഴുവൻ എന്തു ചെയ്യണം? വിട്ടുകളയണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതായത് അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സംഘമാണ്, മുസ്ലിമുകളുടെ സംഘമാണ്. അത് തന്നെ ഖുർആനും സുന്നത്തും അവലംബമാക്കുന്ന സ്വഹാബികളും താബിഈങ്ങളും മനസ്സിലാക്കിയതുപോലെ ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കുന്ന സംഘമാണ് അൽ ജമാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് കുറേ മുസ്ലിങ്ങൾ ഇങ്ങനെ സാമുദായികമായിട്ട് സംഘടിച്ചാൽ ആ സംഘത്തെ അൽ ജമാഅത്ത് എന്ന ഗണത്തിൽ ഒരിക്കലും പരിഗണിക്കുകയില്ല. അതായത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഹഖിൻ്റെ മാർഗത്തിനെതിരായിട്ടുള്ള സംഘങ്ങൾ ലോകത്തേതുണ്ടെങ്കിലും അവരുടെ കൂടെ ചേരുക എന്നത് ഈ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നില്ല എന്നർത്ഥം. കാരണം ഏതെങ്കിലും വ്യക്തികളുടെ കേവലം അഭിപ്രായങ്ങളോ അതേപോലെ തന്നെ ഒറ്റപ്പെട്ട നിലപാടുകളോ ഇതൊന്നും അൽ ജമാഅത്തായിട്ട് പരിഗണിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. എന്നാൽ ഹഖിൽ അടിയുറച്ച് നിൽക്കുന്ന, ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്ന മാർഗമായിരിക്കുന്നിടത്തോളം കാലം ആ മാർഗം അവലംബിക്കുന്ന സംഘങ്ങളുടെ കൂടെ നിന്നാൽ അവരൊരിക്കലും വഴികേടിലല്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. ഷെയ്ഖ് ഉപയോഗിച്ച വാക്ക് ഖല റിബ്ഖത്തൽ ഇസ്ലാമി മിൻ ഉനുഖിന, അൽ ജമാഅത്തിൽ നിന്ന് ആരെങ്കിലും വിട്ടുനിന്നാൽ അവൻ്റെ കഴുത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ പാശം അവൻ ഉപേക്ഷിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ ഊരിക്കളഞ്ഞു എന്നാണ്. അപ്പോൾ ഇത് അറബികളുടെ ഒരു പ്രയോഗമാണ്, കഴുത്തിൽ ഉള്ള കയർ ഊരുക എന്നുള്ളത്. സാധാരണ ആടുമാടുകളെ അതേപോലെ ഒട്ടകത്തെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു കെട്ടിടും കയർ, ആ കയറിലാണ് അവരെ നിയന്ത്രിച്ചു കൊണ്ടുവന്നത്. ആ കയറില്ലെങ്കിൽ പിന്നെ അവയെ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മുഅ്മിനെ നിയന്ത്രിക്കുന്നത് ഇസ്ലാമാണ്. അപ്പോൾ ആ ഇസ്ലാം അവരിൽ നിന്ന് ഊരിയാൽ പിന്നെ അവന് നിയന്ത്രണമില്ല, തോന്നിയതുപോലെ പ്രവർത്തിക്കാം, അവൻ ഇസ്ലാമിനെതിരായിട്ട് മാറും. അതാണ് ആ ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരാൾ ഈ അൽ ജമാഅത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വിട്ടുപോയാൽ അവൻ്റെ സ്ഥിതി എന്തായിരിക്കും? വക്കാന ബോല്ലൻ മുതില്ലൻ, അവൻ വഴിതെറ്റിയവനും വഴിതെറ്റിക്കുന്നവനുമായിരിക്കും എന്നുള്ളതാണ്. അവൻ സ്വന്തം കാര്യത്തിൽ വഴിതെറ്റി സഞ്ചരിക്കും. അവൻ ആർക്കെങ്കിലും മാർഗദർശനം നൽകുന്നുണ്ടെങ്കിൽ അതും തെറ്റിലേക്കായിരിക്കും. കാരണം എന്താണ്? അവനെ സംബന്ധിച്ചിടത്തോളം അൽ ജമാഅത്തിനെ അവൻ ഉൾക്കൊള്ളുന്നില്ല. സൂറത്തു നിസായിലെ 115-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കാം, വമൻ യുഷാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത്ത് മസീറാ. വമൻ യുഷാഖിഖിർ റസൂല, ആരെങ്കിലും റസൂലിന് എതിരായാൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം അവന് വ്യക്തമായതിനു ശേഷം ആരെങ്കിലും റസൂലിനോട് എതിരായാൽ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടേതല്ലാത്ത ഒരു മാർഗം അവൻ പിൻപറ്റിയാൽ, ഇവിടെ അൽ മുഅ്മിനീന ആ സത്യവിശ്വാസികൾ അഥവാ സ്വഹാബികളും താബിഈങ്ങളും, അവരുടേതല്ലാത്ത ഒരു മാർഗത്തെ ആരെങ്കിലും പിൻപറ്റിയാൽ, നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് നാം അവനെ തിരിച്ചുവിടും, വ നുസ്ലിഹി ജഹന്നം, നരകത്തിൽ നാം അവനെ പ്രവേശിപ്പിക്കുകയും കരിച്ചു കളയുകയും ചെയ്യും, വസാഅത്ത് മസീറ, അത് ചീത്ത സങ്കേതമാണ്. സൂറത്തു നിസായിലെ 115-ാമത്തെ ആയത്ത്. അപ്പോൾ ഇവിടെ ഈ ആയത്തിലും വ്യക്തമാകുന്നത് ഒരു മുസ്ലിമിന് വാജിബായ സംഗതി സബീലുൽ മുഅ്മിനീനെ പിൻപറ്റണം, സബീലുൽ മുഅ്മിനീനോട് എതിരാകാതിരിക്കണം, സബീലുൽ മുഅ്മിനിൽ നിന്ന് വിട്ട് അവൻ ഒറ്റപ്പെടാതിരിക്കണം എന്നതാണ് സത്യവിശ്വാസികളുടെ മാർഗം. അതാണ് അൽ ജമാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അൽ ജമാഅത്തിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിരിക്കുന്നത്. എങ്ങനെ? മാ അന അലൈഹിൽ യൗമ വാ സഹാബി, ഇന്നേ ദിവസം ഞാനും എൻ്റെ സ്വഹാബികളും ഏതൊന്നിലാണോ നിലകൊള്ളുന്നത് അതാണ് അൽ ജമാഅത്ത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവർ ഏതൊരു ആദർശത്തിലും ഏതൊരു നിലപാടിലുമാണോ ഉള്ളത് അതാണ് അൽ ജമാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നാട്ടിൽ ഒരാൾ മാത്രമാണ്
സ്വഹാബികളുടെയും താബിങ്ങളുടെയും ആദർശത്തിലുണ്ടെങ്കിൽ അയാൾ തന്നെയാണ് ജമാഅത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സ്വഹാബത്തിന്റെയും ആദർശത്തിലേക്ക് ചേർന്ന് നിൽക്കുക. നബിയുടെ ആദർശത്തിന് അസുന്നത്ത് എന്നും സ്വഹാബത്തിന്റെ ആദർശത്തിന് അൽ ജമാഅത്ത് എന്നും പറയും. ഇത് രണ്ടും സ്വീകരിക്കുന്ന, രണ്ടും ഒരുമിച്ച് മുറുകെ പിടിക്കുന്ന ആളുകളാണ് യഥാർത്ഥ മുഅ്മിനുകൾ. അതാണ് യഥാർത്ഥ സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്റെ കാലശേഷം നിങ്ങൾ ജീവിച്ചിരുന്നാൽ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണും. ഇന്നഹു മാൻ യഅഷ് മിൻകും സയറാഫി ഇഖ്തിലാഫൻ കസീറ. അപ്പൊ നിങ്ങളുടെ ബാധ്യത എന്താണ്? ഫഅലൈക്കും ബിമാ അറഫ്തു മിൻ സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാ അർറാഷിദീനൽ മഹ്ദീന മിൻ ബഅദി. അപ്പോൾ നിങ്ങൾ എൻ്റെ ചര്യ പഠിച്ചു മനസ്സിലാക്കി അത് പിൻപറ്റണം. അതേപോലെ എൻ്റെ പിന്മുറക്കാരായിട്ടുള്ള എനിക്ക് ശേഷമുള്ള സന്മാർഗദർശികളും സന്മാർഗചാരികളുമായ, അതായത് സ്വയം സന്മാർഗത്തിലൂടെ ജീവിക്കുകയും മറ്റുള്ളവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഖുലഫാഇൻ്റെ, അതായത് സ്വഹാബത്തിൻ്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. അപ്പൊ നബിചര്യം മുറുകെ പിടിക്കണം, സ്വഹാബത്തിൻ്റെ ചര്യം മുറുകെ പിടിക്കണം. അതാണ് അസുന്നത്ത് അൽ ജമാഅത്ത്. മാ അന അലൈഹിൽ യൗമ വാ സഹാബി, ഇന്നേ ദിവസം ഞാനും എൻ്റെ സ്വഹാബികളും നിലകൊള്ളുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അതേ കാര്യമാണ്. അതാണ് ഇവിടെ ഈ വാചകത്തിലൂടെ ഷെയ്ഖ് പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്തിൽ സ്വഹാബികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്, ഫൈൻ ആമനു ബി മിസ്ലിമ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ വൈൻ തവല്ലൗ ഫഇന്നമാഹും ഫീ ശിഖാഖ്. നിങ്ങൾ വിശ്വസിച്ചതുപോലെയാണ് മറ്റുള്ളവരും വിശ്വസിക്കുന്നതെങ്കിൽ അവർ ഹിദായത്തിലായി, സന്മാർഗത്തിലായി. നിങ്ങളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു കളഞ്ഞാൽ അവർ കച്ചിത്വത്തിലുമായി. അപ്പൊ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാലാണ് ഹിദായത്ത്, അല്ലാത്ത പക്ഷം കച്ചിത്വമാണ് ഉണ്ടാവുക, അല്ലാത്ത പക്ഷം കച്ചിത്വമാണ് ഉണ്ടാവുക എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പൊ മുസ്ലിം ഉമ്മത്തിൽ കച്ചിത്വം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഒരുപാട് പാർട്ടികളും ഗ്രൂപ്പുകളും ഹിസ്ബുകളും എല്ലാം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ജീവിതത്തിൽ അവർ അവലംബിക്കേണ്ട ഇസ്ലാമിക വിഷയങ്ങളിലും അതിൻ്റെ അടിസ്ഥാനങ്ങളിലും അവർ ഈ അൽജമാഅത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്നാൽ സുന്നത്താണ്, സുന്നത്തെന്നാൽ ഇസ്ലാമാണ് എന്ന് പറയുമ്പോൾ ആ സുന്നത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്ലാമിനെ നാം എങ്ങനെ ഗ്രഹിക്കണം. കാരണം ഇസ്ലാം എന്ന് പറയുന്ന ഒരുപാട് വിഭാഗം ഇവിടെ ഉണ്ടല്ലോ. എല്ലാവരും ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയും. എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ സംഘടനകളും എല്ലാ ഗ്രൂപ്പുകളും എല്ലാവരും എന്താണ്? മറ്റുള്ളവരിൽ കക്ഷിത്വം ആരോപിക്കുകയും അതേപോലെ തന്നെ എല്ലാവരെയും വ്യതിയാനം ആരോപിക്കുകയും ഞങ്ങളാണ് ഇസ്ലാം എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ നമുക്കെന്താ ചെയ്യാനുള്ളത്? തർക്കങ്ങൾ വന്നാൽ നമ്മൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അഭിപ്രായ ഭിന്നത വന്നാൽ നബിയുടെ ചര്യയും സ്വഹാബത്തിൻ്റെ ചര്യയും മുറുകെ പിടിക്കണം. അതാണ് അൽജമാഅത്തിനെ മുറുകെ പിടിക്കുക, അൽജമാഅത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുക. അപ്പോൾ തർക്കങ്ങൾ വരുമ്പോൾ അൽജമാഅത്തിൻ്റെ നിലപാട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ പഠിപ്പിച്ച നിലപാട്, സ്വഹാബികളിൽ നിന്ന് താബിഈങ്ങൾക്ക് കിട്ടിയ തർബിയത്തിലുള്ള നിലപാട്, ആ നിലപാട് എന്താണോ അതിൻ്റെ കൂടെ നിൽക്കുന്നതിനാണ് ലുസൂമുൽ ജമാഅ. നമുക്കൊന്നുകൂടി ആ വാചകം വായിക്കാം. ഷെയ്ഖ് പറയുന്നു, ഖാലൽ മുഅല്ലിഫു റഹിമഹുല്ല, ഗ്രന്ഥകർത്താവ് പറഞ്ഞു, ഫമിന സുന്നത്തി ലുസൂമുൽ ജമാഅ, അൽ ജമാഅത്തിൻ്റെ കൂടെ നിൽക്കുക എന്നത് സുന്നത്തിൽപ്പെട്ടതാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് സുന്നത്തിൻ്റെ ഷർഹാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുന്നത്തിനെ മനസ്സിലാക്കേണ്ടത് അൽ ജമാഅത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ്. ഫമൻ റഗിബ ഗൈറൽ ജമാഅത്തി വ ഫാറഖഹ, ആരെങ്കിലും അൽ ജമാഅത്ത് അല്ലാത്ത മറ്റൊന്നിനെ താല്പര്യപ്പെടുകയും, ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു ഗോത്രം, ഒരു മദ്ഹബ്, അങ്ങനെ അൽജമാഅത്തല്ലാത്ത മറ്റൊന്നിനെ ആഗ്രഹിക്കുകയും വ ഫാറഖഹ, അൽജമാഅത്തിനെ വിട്ടുകളയുകയുമാണെങ്കിൽ, അങ്ങനെയാണ് വ്യതിയാനം ഉണ്ടാകുന്നത്, ഫഖദ് ഖല റിബ്ഖത്തൽ ഇസ്ലാമി മിൻ ഉനുഖി, അവൻ അവൻ്റെ കഴുത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ ബന്ധനം അഴിച്ചു കളഞ്ഞു. അപ്പോൾ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകും. വ്യതിയാന കക്ഷികളുടെ കൂടെ കൂടിയാൽ ഇസ്ലാമിക നിയമങ്ങളിൽ നിന്നും ആദർശത്തിൽ നിന്നും പുറത്തു പോകും, ഭാഗികമായോ പൂർണ്ണമായോ പുറത്തു പോകും എന്നതാണ് സംഭവിക്കുക. അങ്ങനെ ആകുമ്പോൾ വക്കാന ദാലൻ മുദില്ലൻ, അവൻ വഴിതെറ്റിയവനും മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നവനുമായി തീരും എന്നുള്ളതാണ്. ഈ ലോകത്തുള്ള മുഴുവൻ വ്യതിയാന കക്ഷികളും, അടിസ്ഥാന വ്യതിയാന കക്ഷികളെന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന്, അഥവാ നബിചര്യയുടെ സുന്നത്തിൽ നിന്നും സ്വഹാബത്തിൻ്റെ സുന്നത്തിൽ നിന്നും വിട്ടുപോയ ആളുകളാണ്. ഒന്നാമതായിട്ട് ഖദറിന്റെ വിശ്വാസത്തിൽ അഹ്ലുസുന്നത്തിന്റെ നിയമങ്ങൾ സ്വഹാബികൾ മനസ്സിലാക്കിയത്, അൽ ജമാഅത്ത് ഏതൊരു നിലപാടാണുള്ളത് അതിൽ അടിയുറച്ചു നിൽക്കാതെ ഖദറിനെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ഖദരിയത്ത്. അതേപോലെ ഖദർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അമലിന്റെ പ്രേരണയെ തള്ളിക്കളയുന്ന മറ്റൊരു വിഭാഗം ജബരിയത്ത്. ഇത് രണ്ടും അഹ്ലുസുന്നത്തുമായും അൽ ജമാഅത്തുമായും യോജിക്കുന്നില്ല. അപ്പം ഖദറിന്റെ പേരിലാണ് ഒരു വ്യതിയാനം വന്നിരിക്കുന്നത്.
രണ്ട്, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ മനസ്സിലാക്കുന്നത്. ചിലർ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ പാടെ നിഷേധിച്ചു, സിഫത്തുകൾ പറയാനേ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ അള്ളാഹു ആകട്ടെ അവൻ്റെ സിഫത്തുകൾ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം വാക്യങ്ങളിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലും സുന്നത്തിലും വന്ന അതേപ്രകാരം നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ താഴെ നമ്മളത് വിശദീകരിക്കാൻ പോകുന്നുണ്ട്. അതേപ്രകാരം തന്നെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സൃഷ്ടികളോട് ഉപമിക്കുന്നവരും വ്യാഖ്യാനിക്കുന്നവരും ഉണ്ട്. അത് രണ്ടും പാടില്ല, തസ്ബീഹും പാടില്ല, തഅത്വീലും പാടില്ല. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കാനും പാടില്ല, അതിനെ സൃഷ്ടികളോട് ഉപമിക്കാനും പാടില്ല. നേരെ മറിച്ച് അൽജമാഅത്ത് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ മനസ്സിലാക്കിയത്, അതുപോലെ നമ്മൾ നിൽക്കണം. എന്നാൽ ആദ്യകാലത്ത് വന്ന വ്യതിയാനങ്ങളിലൊന്ന് അൽജമാഅത്തിൽ നിന്ന് ഈ വിഷയത്തിൽ ഭംഗം സംഭവിച്ചു എന്നുള്ളതാണ്. അതേപോലെ സഹാബത്തിൻ്റെ കാര്യം, സഹാബത്ത് നമുക്ക് മാതൃകയാണ്. ഖുർആനും സുന്നത്തും അതിൻ്റെ പ്രായോഗിക മാതൃക സഹാബത്താണ് എന്നൊരു മുഅ്മിൻ വിശ്വസിക്കൽ നിർബന്ധമാണ്. സഹാബികൾ ആചരിച്ച പോലെയാണ് ഇസ്ലാമിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിർബന്ധമായിട്ടും ആചരിക്കേണ്ടത്. എന്നാൽ സഹാബത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്ന വിഷയത്തിൽ ചിലർ അതിരുവിടുകയും റബ്ബിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തിൻ്റെ ഇനങ്ങൾ അലി റളിയല്ലാഹു അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഇവർക്ക് കൊടുത്തു ഷിയാക്കൾ വഴി തെറ്റി അതിരുവിട്ടു. വേറെ ചില ആളുകൾ ഖവാരിജികളെ പോലുള്ളവരുടെ സഹാബികളെ കാഫറാക്കാൻ വരെ തയ്യാറായി. അപ്പോൾ അവിടെയും എന്ത് ചെയ്തു, അൽജമാഅത്തിൻ്റെ നിലപാടിൽ നിന്ന് വേറിട്ടു. ഇൻഷാല്ലാ ഈ വിഷയങ്ങളൊക്കെ നമുക്ക് താഴെ ഓരോന്നോരോന്നായിട്ട് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ചുരുക്കം, ലുസൂമുൽ ജമാഅത്ത്, അൽജമാഅത്തിൻ്റെ കൂടെ അടിയുറച്ച് നിൽക്കണം. അത് ചിലപ്പോൾ ഒരു നാട്ടിൽ ചിലപ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ. ആ ആൾ പിന്നെ ഖുർആനും സുന്നത്തും സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്ന ആളാണെങ്കിൽ അയാളുടെ കൂടെ ഉറച്ചു നിൽക്കണം, അല്ലെങ്കിൽ ആ മാർഗത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കണം. അല്ലാതെ കേവലം മുസ്ലിം പാർട്ടികളിലും സമുദായ സംഘങ്ങളിലും പാർട്ടികളിലും അവരുടെ കൂടെ മെമ്പർഷിപ്പ് എടുത്ത് ഒരുമിച്ച് നിൽക്കുക എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.